അറിയൂലേ, പരമാവധി ആളുകളെ കൊണ്ട് ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം വെറും ദിക്റിലായി. എന്ത് രസാണ്, അള്ളാഹുവിലേക്ക് മാത്രം. ഈ ഒന്നര മണിക്കൂർ നമ്മൾ ഒരു ഹറാമ ചെയ്തോ? ഒരു ഹറാമ ചിന്തിക്കാൻ കഴിഞ്ഞോ? ഒരു ഹറാമ സംസാരിച്ചോ? ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ വെറും അള്ളാഹുമായിട്ട്, ഹബീബുമായി, ദിക്റുകളുമായി ബന്ധപ്പെടുന്ന ഈ ഒരു ബന്ധം അത് നമ്മൾ മറ്റുള്ളവരും കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിനും കൂടെ കൂലി അള്ളാഹു നമുക്ക് തരും. അല്ലാഹു വിഷമിക്കുന്നവരിലേക്ക്, പ്രയാസപ്പെടുന്നവരിലേക്ക്, കടം കൊണ്ട് വിഷമിക്കുന്നവരിലേക്ക് അവർക്കൊരു ആശ്വാസമായി, അവർക്കൊരു സമാധാനമായി നിങ്ങൾ ഇതിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കും പ്രയാസങ്ങൾ വരുമ്പോ അല്ലാഹു സമാധാനത്തിന്റെ വചനങ്ങൾ നമുക്കും ഇട്ടു തരും. അല്ലാഹു നൽകുമാറാവട്ടെ. പറഞ്ഞു കൊടുക്കണം അവരോട്, നബി തങ്ങൾ ജനിച്ച മാസമാണ്, വിശുദ്ധ വെള്ളിയാഴ്ചയാണ്, അസ്മാഉൽ ഹുസ്ന അവസാനം 10 തവണ ചൊല്ലുന്ന മജ്‌ലിസാണ്. അതിന്റെയൊക്കെ ഫളായിലുകൾ നമുക്കറിയാലോ. മലക്കിനേക്കാൾ വലിയ സ്ഥാനമുള്ള മഹത്വമുള്ള ദിക്ര, അതുപോലെ തന്നെ വിശുദ്ധമായ ദിക്ര കൊണ്ട് ധന്യമാക്കുന്ന സദസ്സാണ് നാളത്തെ മജ്‌ലിസ്. നീ ഒന്ന് ചൊല്ലി നോക്ക്, അപ്പോൾ അറിയാം ഇതിന്റെ ഫളല് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. വേറെ ഒരു നെയ്യത്തും വേണ്ട, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം, ഹാജാ തങ്ങളുടെ സ്നേഹം, ഹബീബാ നബി തങ്ങളുടെ നോട്ടം ഇതുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം, ആ വിഷമങ്ങളും നീ തീർക്കണേ. അള്ളാഹുവെ ഞങ്ങൾക്ക് റാഹത്തും സന്തോഷവും എല്ലാവിധ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ. ആമീൻ. ഇൻഷാല്ലാഹ് ഒരു ഹദീത്ത്, ഒരു നാല് ഹദീത്ത് നമ്മൾ ഓതുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഒന്ന്, മൂന്ന് ഹദീത്താണ് നമ്മൾ എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഓതാറുള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇതുവരെ പറഞ്ഞത്, ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല, ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല, ഒരാളുടെ മുതലും അന്യായമായി പിടിച്ചു പറിക്കാൻ പാടില്ല, ഒരാളെ നമ്മൾ നമ്മുടെ കാരണത്താൽ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഒരാളോട് നമ്മൾ പിണങ്ങാനും പാടില്ല. ഹബീബാനബിതങ്ങൾ പറയുന്നു, ഇതൊക്കെ നമ്മൾ കേട്ട ഹദീസുകളാണ്, എന്നാലും ഒന്ന് കേൾക്കുന്നത് ബർക്കത്തിന് നല്ലതാണ്. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് അനുവദനീയമല്ല അഭിമാനബിതങ്ങൾ പറയുകയാണ്, 3 ദിവസത്തിലേറെ ഒരു സഹോദരനുമായി മിണ്ടാതെ നിൽക്കുക എന്നുള്ളത് അനുവദനീയമല്ല. രണ്ടുപേരും കണ്ടുമുട്ടിയാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞ് നടന്നു പോകും, അതാണ് പിണങ്ങുക എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. എന്നാലോ രണ്ടാൾ കണ്ടാലോ, ഒരാൾ പുറത്തൂടെ വരികയാണെങ്കിൽ ഒരാൾ അപ്പുറത്തൂടെ പോകും, ഒരാൾ ഒരു കല്യാണത്തിന് കൂടിയാ മറ്റാൾ കല്യാണത്തിന് കൂടൂല. എന്നിട്ട് പറയാം, എന്താണ്, ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല. പിണക്കം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, അയാൾ അങ്ങോട്ട് നടക്കും, ഇയാൾ അങ്ങോട്ട് നടക്കും, മിണ്ടൂലവര്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുസ്ലിമാണോ പിണങ്ങാൻ അവനിക്ക് കഴിയുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പിണങ്ങിയാൽ, പിണക്കം എന്നുള്ളത് സ്വാഭാവികമാണല്ലോ, പിണങ്ങും, പിണങ്ങാതിരിക്കുകയില്ല. പിണക്കം ഉണ്ടാകും മനുഷ്യനാകുമ്പോ, ഇണക്കവും ഉണ്ടാവും, പിണക്കവും ഉണ്ടാവും. അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരിൽ നിന്ന് ഏറ്റവും ഹൈറായ ആളാരാണ്? അല്ലതി ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? നമ്മളൊക്കെ ഭാഷയെ പറയണ തൊണ്ണന്നില്ലേ, എന്ത് ഞാൻ ഓനോട് മുണ്ടാന്നിട്ടോ അങ്ങനെ സലാം പറയാം, ഒരു പൊണ്ണനായി പോയല്ലോ. ഓനാണ് ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. സലാം കൊണ്ട് ആരാണോ തുടങ്ങുന്നത് അവനാണ് ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ലവരാ പിണങ്ങി, ആരെങ്കിലും പിണങ്ങി, നീ പിണങ്ങി നല്ലവരാവാൻ വേണ്ടി പിണങ്ങിയിട്ട് മുണ്ടണ്ട. അതായത് പിണക്കമുണ്ടെങ്കിൽ, ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് വേഗം പോയിട്ട് മിണ്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബാ നബിതങ്ങൾ പറയുകയാണ്, ഈ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഷൈത്താന ഖദ് ഐസൈ യഅബ്ദുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബി. ഈ അറബ് രാജ്യത്തിൽ എന്നല്ലാതെ അല്ലാഹുവിനെയല്ലാതെ വേറെ ഒരാളെയും മനുഷ്യന്മാര് ആരാധിക്കൂല എന്നുള്ളത് ഇബിലീസിനറിയാം, ഷെയ്ത്താൻ അറിയാം,
മക്കയിലും മദീനയിലും അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെ ആരാധിക്കൂല. ആ സമയത്തിലെ പിശാജ് ചെയ്ത പണി എന്താണെന്നറിയോ? വലാക്കിൻ ഫിത്തഹരീഷി ബൈനഹും, അവരുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ഷൈത്താൻ ചെയ്യുന്നത്. കാരണം ഭിന്നിച്ചു കഴിഞ്ഞാൽ നിസ്കരിച്ചുകൊണ്ട് ഫലല്ല, തെറ്റിയാല് നോമ്പൊറ്റുകൊണ്ട് ഫലല്ല, തെറ്റിയാല് തസ്ബീഹല്ലയോണ്ട് ഫലല്ല, അത് ഷെയ്ത്താൻ അറിയാം. അപ്പൊ ഷെയ്ത്താൻ ചെയ്ത പണി എന്താണെന്നറിയോ? വേറെ ആരെ കൊണ്ട് ആരാധിപ്പിച്ചതല്ല, തെറ്റിപ്പിക്കുക, പരസ്പരം പിണക്കിപ്പിക്കുക, തമ്മാടിത്തരം ഉണ്ടാക്കുക. ഇതുകൊണ്ട് പിന്നീട് ഒരു ആരാധനയും സ്വീകരിക്കുകയില്ലല്ലോ. അല്ലാഹു കത്തിരിശിക്കട്ടെ. മൂന്നാമത്തെ ഹദീസ് നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലുൽ മുസ്ലിം, മുസ്ലിമിന് അനുവദനീയമല്ല, അൻ യഹജുറ അഖാഹു ഫൗക തലാത്ത്, മൂന്ന് ദിവസത്തിലേറെ പിണങ്ങി നിൽക്കുക. ഫമൻ ഹജറ ഫൗക തലാത്തിൻ, ആരെങ്കിലും മൂന്ന് ദിവസത്തിലേറെ മിണ്ടാതെ നിന്നാൽ, ഫമാത്ത, മിണ്ടാത്ത ആൾ മരിക്കുകയും ചെയ്താൽ, ദഖലന്നാർ, യദ്ഖുലു എന്നല്ല അവിടെ പറഞ്ഞത്, ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എത്ര തന്നെ നോമ്പോറ്റിട്ടും കാര്യമില്ല, പിണങ്ങി മൂന്ന് ദിവസത്തിലേറെ ഒരാളോട് പിണങ്ങി, ആ പിണങ്ങിയാള് മിണ്ടാതെ മരിച്ചുപോയാ, ദഖലന്നാർ, അവർ നരകത്തിൽ കടന്നു എന്ന് റസൂലുള്ളോ, നരകത്തിൽ കടന്നു, കടക്കുന്നല്ല കടന്നു, അവർ നരകത്തിൽ കടന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപ്പൊ ഒരാളോട് നമ്മൾ തെറ്റരുത്, നമ്മൾ ഒരാളോടും പിണങ്ങരുത്. അപ്പുസ്താദെ ഞാൻ എത്ര മിണ്ടിട്ടോ അങ്ങോട്ട് മിണ്ടണില്ല, അതിന് നമ്മൾ ഉത്തരവാദിയല്ല. നമ്മൾ നമ്മളോട് ഒരാൾ തെറ്റിയാൽ അവനോട് സലാം പറയാ, അല്ലെങ്കിൽ നമുക്ക് മടി ഉണ്ടെങ്കിൽ അവനോട് ഫേസ് ടു ഫേസ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ അവനിട്ടൊന്ന് ഒരു ഫോൺ ചെയ്തെങ്കിലും സലാം അലൈക്കും എന്ന് പറയാ. ഞാൻ ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ജിങ്ക് പൊരുത്തപ്പെട്ടിരണം എന്നവനോട് ഒരു വാക്ക് പറയാ. ഏത് പണങ്ങിയാലും മൂന്ന് ദിവസം പണങ്ങിക്കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം പിണങ്ങാനൊരു മടി ഉണ്ടെങ്കിൽ, മിണ്ടാനൊരു മടി ഉണ്ടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഓലത്ര ചങ്ങായിമാരാകുന്ന വേറൊരാളും ഉണ്ടാകുകയും ഇല്ല. لا يحل المؤمن مؤمنا منشن كنودني املا ان يهجر مؤمنا فوق ثلاث മൂന്ന് ദിവസത്തിൽ ഇറമിണ്ടാ നിൽക്കുക എന്നുള്ളത്. فإن مرت به ثلاث فليلقه فليسلم عليه അവന്റെ മേൽ സലാം പറയണം. അങ്ങനെ മുണ്ടാ നിന്ന് കഴിഞ്ഞാൽ, ആ മുണ്ടാത്ത ആളെ കണ്ടാൽ ഉടനെ തന്നെ സലാം പറയണം. فإن رد عليه السلام അന്റെ സലാം അയാൾ മടക്കുകയാണെങ്കിൽ, فقد اشترك في الاجر കൂലിയുടെ വിഷയത്തിൽ രണ്ടുപേരും സമന്മാരാണ്. അതായത് വടകരയുള്ള രണ്ടാൾക്കാര്, ഒരു തെറ്റൂല, തെറ്റൂല, തെറ്റാതിരിക്കട്ടെ, ഒരു രണ്ടുപേരും തെറ്റി. സപ്പോസ് ഉദാഹരണം, തെറ്റിയപ്പോൾ മൂന്ന് ദിവസത്തിലേറെ കഴിഞ്ഞപ്പോൾ ഒരാൾ മറ്റേയാളെ കണ്ടപ്പോൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉടനെ തന്നെ മറ്റേ ആൾ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് രണ്ടാളും പറഞ്ഞാൽ, അവർ രണ്ടുപേരും കൂലിയുടെ വിഷയത്തിൽ സമന്മാരായി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒപ്പമായി സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തുന്നതാണ്. ഇനിയോ നീ പറഞ്ഞ സലാം മറ്റേയാൾ മടക്കിയിട്ടില്ലെങ്കിലോ, ഫഖദ് ബാഅ ബിൽ ഇസ്മി, നീ കുറ്റത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതായത് നീ സലാം പറയലോടുകൂടെ നീ എന്തായി? കുറ്റത്തിൽ നിന്ന് ഒഴിവായി. അയാൾ സലാം മടക്കിയിട്ടില്ലെങ്കിൽ അയാൾ ആരായി? കുറ്റക്കാരനായി. മാത്രമല്ല പിണങ്ങിയവരോട് സലാം പറയുമ്പോൾ ആരാണോ പിണങ്ങിയത്, അയാൾ സലാം പറയുന്ന സമയത്തിൽ ആ സലാം മറ്റേയാൾ മടക്കിയിട്ടില്ലെങ്കിൽ ഒരു വിഷമവും വേണ്ടതില്ല. ഹബീബാനെ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, പിണങ്ങിയ ഒരാള്, ഇപ്പൊ ഞാനും ഷഫിയും പിണങ്ങിയിട്ടില്ല, പിണങ്ങാതിരിക്കട്ടെ, അള്ളാഹു കാത്തിരശിക്കുമാറാവട്ടെ. ഞാനും ഷഫിയും പിണങ്ങിന്ന് കൂട്ട, സപ്പോസ് അങ്ങനെ ഞാൻ ഷഫീനോട് പറഞ്ഞു, ഷഫിയെ നമ്മളിങ്ങനെ തെറ്റി നിന്നിട്ട് കാര്യമില്ലല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ ഷഫി സലാമൊന്നും മടക്കാതെ വലിയ സലാമാനോട് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പരാക്കാൻ നടന്നാണ്ട് ഷഫിയെ തിരിഞ്ഞാണ്ട് പോയി. എന്നാ ഒരു പേടിയും പേടിക്കണ്ട, എന്റെ സലാമിന് ഞാൻ നന്നാവണ്ട, ഷഫി ആയിക്കോട്ടെ, കാരണം ഞാനൊരു മേലെ നിൽക്കാൻ ഷഫി താ നിൽക്കണ്ടല്ലോ. ഷഫി എന്നോട് സലാം പറഞ്ഞു, ഞാൻ എന്താക്കി? സലാം പറയാതെ അഹങ്കരിച്ച് അങ്ങോട്ടും തിരിഞ്ഞുപോയി, ഞാൻ തിരിഞ്ഞുപോയി. എന്നാൽ ഷഫിഹെ നീ പേടിക്കേണ്ടതില്ല, നിന്റെ സലാമിന് ആര് മടക്കിയിട്ടുണ്ട്? ആകാശത്തിലും ഭൂമിയിലുള്ള സകല മലക്കുകളും ആ സലാം മടക്കുന്ന. നിങ്ങക്ക് തിരിഞ്ഞോ? ഷഫിയും ഞാനും തെറ്റി, ഷഫിയും ഞാനും തെറ്റി, സപ്പോസ് ആണ്, ഷഫിയും ഞാനും തെറ്റി, തെറ്റിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു, ഷഫി എന്നോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും ഉസ്താദ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ജിന്നോട് മുണ്ടൊന്നും വേണ്ട, ഞാൻ എന്നോട് മെയിൻ്റെ ഒന്നും ചെയ്യാനില്ല, ജിന്നെ മരിച്ചാൽ എന്നെ മുത്തോക്കണ്ട, ഞാൻ പിരിഞ്ഞുപോയി.
ഞാൻ പിരിഞ്ഞു പോയാൽ ഷഫീഖ് ഷഫീഖിന്റെ ആ സലാമിന് ആര് മടക്കും? നിങ്ങൾ പറയും, സകല മലക്കുകളും സലാം മടക്കുന്ന വാലൈക്കും സലാം ഷഫിയ, വാലൈക്കും സലാം ഷഫിയ, വാലൈക്കും സലാം ഷഫിയ, വാലൈക്കും സലാം ഷഫിയ, ഷഫീനോട് ഇങ്ങനെ സലാം മടക്കുന്ന അത് അതുവഴി ഷഫി ഉയരങ്ങളിലേക്ക് എത്തിപ്പെടും. നേരെ മറിച്ച് എന്നോടോ, ഞാൻ പണങ്ങി പോയില്ലേ, അപ്പൊ ഞാൻ വലിയ എന്റെ മനസ്സിൽ എന്താണ്, ആ എന്നോട് ഞാൻ അങ്ങനെ വലിയ അഹങ്കരിച്ചു പോണല്ലേ, എന്നാൽ എന്നോട് ആകാശത്ത് എന്നോട് ഭൂമിയിലുള്ള സകല പിശാചുക്കളും എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് സലാം പറയുന്നതാണ്. സകല പിശാചുക്കളും എന്നോട് സലാം പറയും, പിന്നീട് എനിക്ക് എന്റെ ജീവിതത്തിൽ നന്നാവാനുള്ള അവസരങ്ങൾ തടയപ്പെടും. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവുകയില്ല, കലിമ ചൊല്ലുമ്പോ പിന്നെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയൂല, കാരണം നമ്മുടെ ചങ്ങായിമാർ മുഴുവൻ ആരായിരിക്കും? ഷെയ്ത്താൻമാരായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ പാഠം ഇതാണ്, പിണങ്ങരുത്, പിണക്കം നല്ലതല്ല. പിണക്കം ആരെങ്കിലും പരസ്പരം പിണങ്ങിയവരുണ്ടെങ്കിൽ മിണ്ടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു വലിയ പാഠമായി നമ്മുടെ നൂറെ ചിമീറിൽ ഈ വിശുദ്ധമായ അദ്ക്കാർ സ്വഭാവ കേട്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനുള്ള മൂന്ന് ഹദീസുകളായി ഇതിന് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നാളെ മറക്കരുത്, നമ്മുടെ പ്രവാചകരുടെ ഇന്ന് മുതൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. റമദാനിന് മാത്രം വൃത്തിയാക്കിയാ പോരാ, നമ്മുടെ മുത്തനബി തങ്ങളുടെ, നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ കൃഷ്ണമണിയായ, നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? വീട് വൃത്തിയാക്കണം, വീട് എല്ലാവരും വൃത്തിയാക്കണം, എല്ലാവരും വൃത്തിയാക്കണം. ഇന്ന് തന്നെ ഇൻഷാല്ലാ ഞാനും ഇന്ന് എന്റെ വീട്ടിൽ പോവും, എന്റെ വീട് ഞാനും വൃത്തിയാക്കും ഇൻഷാല്ലാ. എല്ലാവരും വൃത്തിയാക്കി അലങ്കാരങ്ങളൊക്കെ നടത്തുക, ഒരു ചെറിയ ചെറിയ മിന്നുന്ന വിളക്കുകളൊക്കെ കത്തിക്കുക. എന്തിനാ വെച്ചാല് എന്തിനാ, അത് റബീലവലായിട്ടാണ്, ഒരു മാറ്റം ഉണ്ടാക്കുക. അതുപോലെ തന്നെ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുക, റബീലവൽ നബിദിനത്തിനൊക്കെ അവർക്ക് ധരിപ്പിക്കാൻ. എന്ത് രസം ഉണ്ടാവുന്ന അറിയോ, സ്വർഗ സമാനമായ വീടായിരിക്കും ആ വീടൊക്കെ. അന്നത്തെ ദിവസം പെണ്ണുങ്ങൾക്ക് നല്ല വസ്ത്രം, എന്തിനാ കാക്ക നിങ്ങൾ വസ്ത്രം? ഇന്ന് നമ്മുടെ നബിന്റെ ജന്മദിനല്ലേ? നോക്കിയാ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ പിതൃ സഹോദരനായ അബൂലഹബ്, അബൂലഹബിനെ അള്ളാഹു കത്തിയാളെന്ന് നരകത്തിൽ ഇട്ട് ശിക്ഷിക്കുന്ന, പക്ഷെ തിങ്കളാഴ്ച ഒരു ചെറിയ ഒരു ഇളവ് കൊടുക്കുന്നുണ്ട് അബൂലഹബിന്. എന്തേ, അവര് പ്രവാചകരുടെ ജന്മദിനത്തിനെ സംബന്ധിച്ച് സന്തോഷിച്ചു എന്നുള്ള കാരണത്താലാണ്. ഒരു മാക്സി അവർക്ക് വാങ്ങി കൊടുക്കുമ്പോ, എടിയെ ഇന്ന് നമ്മുടെ നബിന്റെ ജന്മദിനല്ലേ എന്നും പറഞ്ഞാണ് കൊണ്ടു. നമ്മുടെ ജീവിതത്തിലേക്ക് ആ റബ്ബ് നോക്കൂലെ? പിന്നെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോ അമ്മച്ചിയെ ഇന്ന് എന്തിനാ പായസം, ഇന്ന് നമ്മുടെ മുത്തു നബിന്റെ ജന്മദിനല്ലേ കുഞ്ഞുവാവ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. റബ്ബ് നമ്മളെ തിരിഞ്ഞു നോക്കൂലെ? നമ്മുടെ പ്രശ്നം പഠിച്ചോ പരിഹരിക്കൂലേ? നമ്മുടെ അയൽവാസികളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഒക്കെ ഭക്ഷണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുക. എന്തേത്, ഇന്ന് നമ്മുടെ നബിന്റെ ജന്മദിനാണല്ലോ, അവർ ജനിച്ച മാസാണല്ലോ, അതിനോട് ഉറപ്പ് വെച്ചുകൊണ്ടാണ് മൗലിദ് ചെല്ലിപ്പിക്കുക. മൗലിയാമാരെ തന്നെ വിളിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഇരുന്നതെല്ലാം അറിയുന്ന ഭാഷയിൽ, തെറ്റിക്കോട്ടേനെന്തെന്ന് നമുക്കറിയുന്ന ഭാഷയിൽ മൗലിദ് ഓതുക, മക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ റബീഉൽ അവ്വൽ 12 ദിവസവും ഇൻഷാല്ലാ അദ്കാർ സ്വബാഹിലും വിശുദ്ധമായ മൗലിദ് ഉണ്ടാകും. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീട് എല്ലാ ദിവസവും അദ്കാർ സ്വബാഹിൽ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും ഒരു പലഹാരം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ നബി തങ്ങൾ ആത്മാർത്ഥമായി പ്രണയിക്കുവാൻ, ഹബീബ നബി തങ്ങളുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സൃഷ്ടാവായ തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും നക്കണം. ഇന്ന് മഗ്രിബോടുകൂടെയാണ്, ചിലപ്പോ ഇന്ന് സഫർ 29 ഇന്ന് കാർമേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ മാസം കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാസം കണ്ടാൽ നാളെ റബീഉൽ അവ്വൽ 1, ഇല്ലെങ്കിലോ മറ്റന്നാളെയാണ് റബീഉൽ അവ്വൽ 1. അപ്പൊ ഇന്ന് നമ്മുടെ മജ്ലിസ് ദുആ അസ്മാഉൽ ഹുസ്ന അടക്കം കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. വീടും പരിസരങ്ങളൊക്കെ ഒന്ന് കാടൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തൊക്കെ പുല്ലൊക്കെ ഉണ്ടൊക്കെ പറക്കുക. അപ്പൊ അയൽവാസികൾക്ക് എന്താപ്പോ അതൊക്കെ നന്നാക്കണോ? ഒന്നുമില്ല, മുത്തുനബി തങ്ങളുടെ നബി തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ അല്ലേ വരുന്നത്. സഫർ 21 ഇന്ന് ചിലപ്പോൾ സൂര്യൻ അസ്തമിച്ച മാസം കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു വൃത്തിയാക്കൽ നടക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുവഴി ഹബീബിന്റെ ഷഫാഅത്ത് ലഭിക്കാനും അള്ളാഹു നമുക്കൊരു കാരണമാക്കി തരട്ടെ. ആമീൻ. യാ അല്ലാഹോ യാ അല്ലാ, യാ റഹ്മാനോ യാ അല്ലാ, യാ റഹീമോ യാ അല്ലാ,
യാ മലികോ യാ അല്ലാ യാ ഖുദ്ദൂസോ യാ അല്ലാ യാ സലാമോ യാ അല്ലാ യാ മുഅ്മിനു യാ അല്ലാ യാ മുഹൈമിനു യാ അല്ലാ يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا رافع يا الله يا معين يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانيع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله ان يلاورم اي بيتن جلنا يا الله يا الله فرجنا من باب يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു തീർത്തു തരട്ടെ. ആമീൻ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പ്രയാസങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മളൊക്കെ വായിക്കാൻ വേണ്ടി പോവുകയാണ്. വായിക്കാൻ വേണ്ടി എല്ലാം വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ വിട്ടുപോയാൽ അത് എന്നോട് ക്ഷമിക്കണം. പിന്നെ പോരാത്തത്, ഞാൻ ഇവിടെ പേര് വായിച്ചിട്ടില്ലെങ്കിലും ഓരോ ദിവസത്തിലും ശുദ്ധമായ നിസ്കാരം കഴിഞ്ഞാൽ അസ്മാഉൽ ഹസന ഒരു തവണ ചൊല്ലി പഴയ ജുമഅത്ത് പള്ളിയുടെ 400 വർഷത്തിലേറെ പഴക്കമുള്ള മിഹ്റാബിന്റെ തൊട്ടുചാര നിന്ന്
നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. പഠിച്ചവനെ ഫോൺ വിളിച്ച് അറിയിച്ചവര്, വാട്സപ്പിലൂടെ അറിയിച്ചവര്, അതുപോലുള്ള ഞങ്ങളൊക്കെ അറിയിച്ച ആളുകൾ, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ റബ്ബെ എന്ന് ദുആ ചെയ്യാത്ത ഒരു ഫർള നമസ്കാരവും കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇവിടെ വടകരയിൽ നിന്ന് നിങ്ങളുടെ പേരെന്തേനെ? ഹാരിസ്. വടകരയിൽ നിന്ന് വന്ന ഹാരിസ് എന്നവർ, അല്ലാഹു ഇനി ബർക്കത്ത് കൊടുക്കണേ റബ്ബെ. ഖാലിദ്, അല്ലാഹുവെ അബ്ദുൽ ഖാലിദ്, അല്ലാഹു ഇനി ഖൈർ കൊടുക്കണേ. റഹ്മാൻ അറബെ, നീ എല്ലാവിധ ഖൈറും ബർക്കത്തും അവർക്ക് നീ കൊടുക്കണേ റബ്ബെ. ഫൈസല്, അല്ലാഹുവെ ഒളവട്ടൂരിലുള്ള, അല്ലാഹു ഇനി ബർക്കത്ത് കൊടുക്കണേ റബ്ബെ. പനവരുന്ന കുഞ്ഞു മുഹമ്മദ്, അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാന്. തിരുവാലൂരിലുള്ള ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ വയക്കാട് നാസിർക്ക, പാണ്ടിക്കാടുള്ള ഹംസ, സുബ്ഹാനല്ലാഹ്, രാവിലെ സുബഹിസ്കാരത്തിന് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ലേ. പഠിച്ചോനെ റാഹത്ത് കൊടുക്കണേ അള്ളാഹുവെ, സന്തോഷം കൊടുക്കണേ റബ്ബെ. ഒരുപാട് ഉദ്ദേശങ്ങൾ, മല പോലെ ഉറച്ചു നിൽക്കുന്ന, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് എത്തിപ്പെടുന്നത്, ഓരോരുത്തരും വരുന്നത്. ആരും എന്തല്ല, കോടിക്കണക്കിന് ഉറുപ്പിങ്ങനെ അട്ടിക്കച്ചിട്ട് സന്തോഷത്തിനല്ല വരുന്നത്, വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമായിട്ട് അത് തീരുന്നുള്ള പ്രതീക്ഷയോടുകൂടെ. പടച്ചോനെ ഇലാഹായ റബ്ബെ, നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. ബാക്കിലുള്ള ഉപ്പാന്റെ റഫീഖ്, പെരിന്തൽമണ്ണല്ലേ റഫീഖ്, നിങ്ങൾ എപ്പോഴും അവിടുന്ന് പുറപ്പെട്ടു. സുബിസ്കാരം. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, കബൂൽ ചെയ്യണേ അള്ളാഹുവെ എല്ലാവരുടെയും വിഷമങ്ങള്. ഉമ്മിയ ഒലക്കുണ്ടോ കൂടെ? വണ്ടികടും ഉമ്മിയ ഒലക്കുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരുടെയും വിഷമങ്ങൾ കരുണക്കടലായ റബ്ബെ, നിനക്കറിയാമല്ലോ, നീ അവരുടെ ഒക്കെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അള്ളാഹുവെ. ഇത്തീമ പരതക്കാട് പള്ളി ഉണ്ടാക്കിയ ആളാണ് ഞാൻ. ഇന്നലെ ഇത് എഴുതുന്ന സമയത്ത് ലിസ്റ്റ് വെക്കുമ്പോ പഠിച്ചോ, ഈ ലിസ്റ്റ് എനിക്ക് ആദ്യം കിട്ടണേ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പരതക്കാടുള്ള ഒരു മൊല്ലാക്കുണ്ട്. ആ മൊല്ലാക്കനെ ആൾക്കാർ വിളിച്ചിരുന്നത് പ്രാന്തൻ മൊല്ലാക്കാന്നായിരുന്നു. പ്രാന്തൻ മൊല്ലാക്കാന്ന്. എന്താ അയാളെ പ്രാന്ത് എന്നറിയോ? അയാളെ പ്രാന്ത് മലന്റെ മുകളിൽ കയറി കല്ല് വെട്ടിയിട്ട് ആ കല്ല് കെട്ടി ഊരമ്മ കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുക. എന്തിനെന്നറിയോ? ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഗാലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന് സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്ന ഒരു പള്ളി നിർമ്മിക്കാൻ. അങ്ങനെ അയാള് മലന്റെ മുകളിൽ നിന്ന് ഊരക്ക് കെട്ടിയിട്ട് തായോട്ട് കൊണ്ടുവന്ന് ആ കല്ലുകൊണ്ടാണ് ഇന്നും പരതക്കാട് പള്ളിക്ക് തറക്കല്ലിട്ടത്. ആ മൊല്ലാക്ക ഇന്ന് വലിയ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ എണ്ണിയിട്ടുണ്ട്. മഹാന്മാരായ അന്ന് ജീവിച്ചിരുന്ന ആളുകളൊക്കെ മൊല്ലാക്ക മൊല്ലാക്കയുടെ മരണശേഷം പറഞ്ഞത് അതൊരു വലിയ മഹാനുമാണ്. അവരുടെ ഒരു മകൾ ഇത്തീമ എന്നവർ ഇവിടെ വന്നിരുന്നു. അള്ളാഹു ഇവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റബ്ബേ. ആ മകൾ പറയാണ്, വായിച്ചി ഞങ്ങളെ ഞങ്ങളെയും കൂടെ കൂട്ടും പണിക്ക്, എന്നിട്ട് അതിന് പൂള് വെച്ചു കൊടുക്കേണ്ടത് ഞങ്ങളായിരിക്കും. അൽഹം ഞാൻ പറഞ്ഞു.